சால் விட்டுட்டு அயால ஒரு சன்மானாக்குற காரியக்கம் வைத்திருக்கிற அதுக்கு நாங்களே ஹத்தீப் உஸ்தாத் அன்சார் ஃபைசி உஸ்தாத் பகுமானப்பட்ட அசையது முக்தார் தங்கள் கும்பல் அயால சால் அனுச்சிட்டு சன்மானாக்கணும் உஸ்தாத் ரொட்டிக ஆதரபூர்வகம் ஆயிட்டு கேட்டோன்ட்டு அதே போலமே அயாலுக்கு ஜமாத்ர பிரசிடென்ட் சீசர் அப்துல் ரஹ்மான் ஹாஜி அயாலுக்கு மொமெண்டோ கொடுத்துட்டு அயால சன்மானாக்கணும் கேட்டுள்ள அதுல பின்ன இண்டு நங்கு நல்ல நம்து நசியத்தாக்கிய போல்த்தே பகுமானப்பட்ட இப்ராஹிம் முஸ்லியார் சயுக்த காஜி கிருஷ்ணாபுரா அயால நங்களே அப்துல் ரஹ்மான் ஹாஜி நசீமா பீடி கோஷாதிகாரி பீஜி அயால் சாலிட்டு சன்மான அதே போல அயாலுக்கு பகுமானப்பட்ட கே எஸ் எச் ஹமீத் ஹாஜி மொமெண்ட் கொடுத்துட்டு அயாலுக்கு சன்மான கொண்டு கேட்டுள்ள அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு சுப்ஹானல்லாஹ் இவ்வளோ இருந்தவரொக்கே வலிய பாக்யவான்மரான அல்லாஹு சமாபன சங்கமம் நாளவன் சுகலோக சுவர்க்கத்தில் அல்லாஹு இதுபோல் ஒருமிச்ச கொடுத்து தரட்டே உஸ்தாதின் அல்லாஹு தீர்காயுசும் ஆஃபியத்தும் ஆரோக்கியம் அல்லாஹு நல்கட்டே ஹிம்மத்து அல்லாஹு நல்கட்டே சுப்ஹானல்லாஹ் ஞான் எத்தனையோ சதஸ்களில் கணக்கில்லாத சதஸ்கள் ஞான் பங்கெடுத்தவனான ഇത്രയും കണ്ട് ഇൽമ് ചൊരിഞ്ഞു തന്ന ഒരു വ്യക്തിത്വം സുബ്ഹാനല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിടത്തോളം ആദ്യമായിട്ടാണ് കടന്നത്. അല്ലാഹു ഉസ്താദിൻ്റെ ഇൽമ അപാരമാണ്. അത് സാധാരണ ഇൽമല്ല, അത് ശരിക്ക് ഹൃദയത്തിലേക്ക് അങ്ങോട്ടേക്ക് തമാശ രൂപേണ തമാശയോടുകൂടി ആ കാര്യത്തിന്റെ കടപ്പ് ബോധിപ്പിക്കുമ്പോൾ വല്ലാത്ത മനസ്സിന് എന്തെന്നില്ലാത്ത ആ ഇൽമ പ്രയോജനപ്പെടുന്ന ഇൽമാണ്. ഉസ്താദിന്റെ സംസാരം സംസാരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മുഅ്മിനീങ്ങൾ ഈമാനുള്ളവർ ഇൽമുള്ളവർ അവരുടെ മുഖം ആ ഇൽമ അല്ലാഹുവിന്റെ ഇൽമ പറയുമ്പോൾ വെട്ടിത്തളമും. അത് ഞാൻ ഉസ്താദിന്റെ ഇപ്പുറത്തിരുന്ന് ഞാൻ നോക്കിയാണ്. എന്റെ ഉപ്പാപ്പ താജുലുലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി അല്ലാഹു ദീർഘായുസ്സും ഹാഫിയത്തും അല്ലാഹു. അങ്ങനെയുള്ള മഹാന്മാരെ നമ്മളിവിടെ ഇരുന്നു അവരെ നോക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത സന്തോഷം. അല്ലാഹുവിന്റെ ഇൽമാണ്. ആ ഇൽമിന് വലിയ ബഹുമാനമുണ്ട്. ഇപ്പൊ ഉസ്താദ് പറഞ്ഞ ഇൽമ സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ വേറെ എവിടെയും പോണ്ട. എത്രയോ പ്രസംഗങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. കണക്കില്ലാതെ ഉറൂസുകൾ എല്ലാ ഭാഗത്തും ഉറൂസിന്റെ സംബന്ധിച്ച് ഒരുപാട് പ്രഭാഷണ വേദികൾ നടക്കാറുണ്ട്. ഒരുപാട് പ്രഭാഷകന്മാർ പ്രസംഗിക്കാറുണ്ട്. ജനക്കൂട്ടങ്ങൾ ലക്ഷങ്ങൾ കൂടുന്ന പ്രാസംഗികന്മാർ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വന്നുകൊണ്ട് പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഇത്രയും കണ്ട് ഒരു മൻഫഅത്തുള്ള ഇൽമ സുബ്ഹാനല്ലാഹ് ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ എത്രയോ ഇൽമുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര കണ്ട് പെർഫെക്റ്റ് ഹൃദയത്തിലേക്ക് തട്ടുന്ന അങ്ങനെയുള്ള ഒരു ഇൽമ ഞാൻ വേറെ ആരിൽ നിന്നും കേട്ടിട്ടില്ല. അത് ചിലപ്പോ ഉസ്താദ് വെറുതല്ല ആരാണ് അവസാനത്തെ വൈത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വീട്ടിലേക്ക് മരിക്കാൻ പോകുന്നതിന് ഒരു 3 മാസം മുമ്പ് ഒരു ബൈത്ത് ആയിരുന്നു മുഴുവനും പാടിയത്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഇൽമു കാര്യങ്ങളൊന്നുമില്ല. ഉപ്പാപ്പ പാടിയ ഒരു ബൈത്താണ് അവസാനം. ولكن هذا ريحار ناري الملفعين ان الله بيت ابن عطاء الله സിക്കന്ദരി തങ്ങളുടെ കിതാബുൽ ഹിക്മനുള്ള പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാഹിത്യ സമ്പുഷ്ടമായ ആ കിതാബിലുള്ള ഒരു ബൈത്താണ്. 2-ാം വാള്യത്തിലുള്ള 274 പേജിലുള്ള ബൈത്താണ് അവസാനത്തെ ക്ലാസ്. ഉപ്പാപ്പ വലിയ വലിയ മഹാന്മാർക്ക് ഉസ്താദന്മാർക്ക് സയ്യിദന്മാർക്ക് കരുവന്തിരിത്തിൽ വെച്ചുകൊണ്ട് ക്ലാസ് നടത്താറുണ്ടായിരുന്നു എല്ലാ മാസത്തിലുള്ള ഞായറാഴ്ച. ആ ക്ലാസ്സിൽ അവസാനത്തെ ക്ലാസ്സായിരുന്നു ഈ ബൈത്തിന്റെ. ഈ ബൈത്ത് പിന്നെ അങ്ങോട്ട് മരണം വരെ ഈ ബൈത്തായിരുന്നു പാടിയിരുന്നത്. അതിന്റെ അർത്ഥം
അതിന്റെ അർത്ഥം ആരാണ് അവരൊക്കെ? അവരൊക്കെ ഇൽമോട് നമ്മളൊക്കെ പടുജാലികളാണ്. നമ്മളൊക്കെ ഈ കേൾക്കാൻ വന്ന ഈ കേട്ടതിന്റെ പവർ കൊണ്ട് അള്ളാഹു നമ്മൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചേർട്ടെ. വേറൊന്നും നമ്മളുടെ കയ്യിലില്ല. അപ്പൊ ഇങ്ങനെയുള്ള മഹാന്മാര് സംസാരിക്കുമ്പോ അതിന് രാവിലെയാളും ഞാൻ സുബ്ഹാനല്ലാഹ് ഞാൻ ഇവിടെ ഉസ്താദിന് രാവിലെയോളം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് കേൾക്കാൻ തയ്യാറാണ്. കാരണം എന്താണ് അറിവത്? ഈ ഒരൊറ്റ ഒരു ഉസ്താദ് പറഞ്ഞ ഈ ഒരു വിഷയം ഞാൻ പല സദസ്സുകളിൽ പോകുന്നവനാണ്. എത്രയോ സദസ്സുകളിൽ എനിക്ക് ആ രണ്ട് വാക്ക് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തന്റെ ഹൃദയത്തിലേക്ക് അത് തട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഈ ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് ഒരു മനുഷ്യൻ ഒരു വാക്ക് കൊണ്ട് നന്നായി കഴിഞ്ഞാൽ. ഇപ്പൊ ഈ ഉസ്താദിന്റെ ഈ ഇൽമു കൊണ്ട് എത്ര പേരത് ഹൃദയത്തിലേക്ക് തട്ടി അതുപോലെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ എത്ര ഉന്നതരാണ്. ആ ബൈത്തിന്റെ ഉപ്പാപ്പ ഇത്രയും വലിയ എത്രയോ ശിഷ്യന്മാരെ ഈ രാജ്യത്തിന് ഇത്രയും കണ്ട് ശിഷ്യന്മാരെ സംഭാവന കൊടുത്ത ഒരു മഹാനെ കാണാൻ അത്ഭുതമായിരിക്കും. താജുല്ലമായി പോലെ എല്ലാ ഉസ്താദുമാരും എത്ര വലിയ വില പറക്കുന്ന ഉസ്താദുമാരായാലും അതൊക്കെ ആരാണ്? താജുല്ലമയുടെ ശിഷ്യന്മാർ. ഈ പ്രത്യേകിച്ച് ഈ മണ്ണ്, ഈ കർണാടക മണ്ണ്, സുബ്ഹാനല്ലാഹ് ഇവിടെ എന്തുണ്ടായിരുന്നു? ഉസ്താദിനറിയാം, ഒരു 40 വർഷങ്ങൾക്കോ 30 വർഷങ്ങൾക്കോ മുമ്പ് ഇവിടെ എന്തായിരുന്നു, എന്ത് സ്ഥിതിയായിരുന്നു? ദീനിന്റെ ഒരംശം പോലും ഉണ്ടാകാത്ത ഈ സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് കേരളത്തിനേക്കാൾ ഉഷാറായി നല്ല രീതിയിൽ ഉറൂസും കാര്യങ്ങളും ഒക്കെ ഈ കർണാടകയുടെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് നടത്തപ്പെടുന്നതിന്റെ ഒരൊറ്റ കാരണം താജുല്ലുലമയാണ്. അവിടുത്തെ സ്നേഹസമ്പന്നരായ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്തിനെയാണ്. പൊതുപരിപാടിയും കാര്യങ്ങളൊന്നും അവർ ഇഷ്ടപ്പെടില്ല. പറഞ്ഞു കൊടുക്കണം, ഇൽമ പറഞ്ഞു കൊടുക്കണം, ദർസ് പറഞ്ഞു കൊടുക്കണം. അത് തന്നെയാണ് ജീവിതകാലം അവസാനം വരെ പറഞ്ഞത്. ആ ബൈത്തിന്റെ അർത്ഥം എന്താണ്? ആ ബൈത്തിന്റെ അർത്ഥം, മയ്യത്തായ എനിക്ക് മരണത്തെ ഭയമില്ല, മയ്യത്തായ എനിക്ക് മരണത്തെ ഭയമില്ല, ഞാൻ ഭയക്കുന്നത് അതിശക്തമായ നരകത്തിന്റെ ചൂടിനെയാണ് എന്നാണ് ആ ബൈത്തിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, ആരാണ് പാടുന്നത്? അങ്ങേയറ്റം ഇൽമിന്റെ ബഹറായ ഒരു സയ്യിദും ഒരു ആബിദും ആരിഫുമായ ഒരു മഹാൻ അത് പാടണമെങ്കിൽ ചണ്ടി ചവറുകളായ ഒന്നിനും കൊള്ളാത്ത വളരെയധികം വൃത്തികെട്ട സ്വഭാവമുള്ള നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് പൊട്ടിക്കരയണം. എന്റെ സഹോദരന്മാരെ, അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഒരു ഇൽമിന്റെ മജ്‌ലിസ് നമ്മൾ ഇത്ര നേരം ഇരുന്നു വെറുതെ ആവില്ല. ഒരാളും വിചാരിച്ചു പോകണ്ട, ഒരാളും വിചാരിച്ചു പോകണ്ട. ഈ ഇൽമിന്റെ മജ്‌ലിസ് മജ്‌ലിസുൽ ഇൽം റൗളത്തുൽ മിദിയാദുൽ ജന്ന. ഇവിടെ ബേക്കൽ ഉസ്താദ് പറഞ്ഞു, ഇൽമിന്റെ മജ്‌ലിസ് സ്വർഗത്തിന്റെ പൂന്തോപ്പാണ്. ഞാനും നിങ്ങളും ഇവിടെ ദുനിയാവിന്റെ സ്വർഗത്തിന്റെ പൂന്തോപ്പിൽ ഇവിടെ ഇരിക്കുകയാണ്. ഈ മണിക്കൂറുകൾ ഉസ്താദ് ഇവിടെ ഇൽമ് പറഞ്ഞ ഈ മണിക്കൂറുകൾ നമ്മൾ ഇവിടെ ഇരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് വെറുതെ ആയി പോകുമെന്ന്? സുബ്ഹാനല്ലാഹ്, നാളെ ഖബറിൽ കിടന്നാൽ ഈ മണിക്കൂറുകൾ ചെലവാക്കിയതിന്റെ ഓരോ നിമിഷവും നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇങ്ങനെ കിട്ടുന്ന സമയം ഉസ്താദിന് ഞാൻ പറയാൻ, ഞാനിവിടെ പറയാൻ എന്റെ ഒരു അഭിപ്രായം, ഇവിടെ ഉറൂസ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഉസ്താദന്മാരെ ആവശ്യം. കൊറേ വിളിച്ചു കൂവിയിട്ട് ഒരുപാട് ഒരു അട്ടഹസിച്ചിട്ട് ഒരു ശബ്ദം നോക്കിയിട്ട് അതിനെ കൊണ്ടൊന്നും പ്രയോജനമില്ല. ഇന്നല്ലാഹു ലാ യന്ദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുഹൂരിക്കും വലാക്കിൻ യന്ദുറു ഇലാ ഖുലൂബിക്കും സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും വേഷങ്ങളോ ശബ്ദങ്ങളോ സൗന്ദര്യങ്ങളോ അതിനെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. വലാക്കിൻ യന്ദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു ശ്രദ്ധിക്കുന്നത് ഹൃദയത്തിന്റെ അകത്തളത്തിലേക്കാണ്. ആ ഹൃദയം ശുദ്ധിയായവർ അവർ പറയുന്ന വചനങ്ങൾ. ഉസ്താദ് ഇവിടെ കമാൻഡറി സ്റ്റൈൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു കമാൻഡറി സ്റ്റൈലിലാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് ശരിക്കും ജനങ്ങൾക്ക് ഉപകാരപ്പെടും. ആ നിർത്തി ആ ക്ലാസ് എടുക്കും പോലെ അത് പറഞ്ഞിട്ട് മനസ്സിലായോ? എന്നിട്ട് കുറെ ചോദ്യങ്ങളും. സുബ്ഹാനല്ലാഹ്, എത്ര പഠിക്കാനുണ്ട്, എത്ര പഠിക്കാനുണ്ട്. ഞാൻ വളരെ നിരാശനാണ്. കാരണം ഞാൻ വിചാരിച്ചു ഉസ്താദിന്റെ ഇങ്ങനെ ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ ഞാൻ ഒരു പെന്നും ബുക്കും എടുത്ത് ഇരിക്കണായിരിക്കും. നല്ലോണം പഠിക്കാനുണ്ട്, നല്ലോണം പഠിക്കാനുണ്ട്, ഒരുപാട്. അല്ലാഹു ഇൽമ് ഏറ്റിയേറ്റി ഇനിയും കൂടുതൽ കൊടുക്കട്ടെ. ഒരുപാട് സദസ്സുകൾക്ക് ജീവിതത്തിൽ ദീർഘായുസ്സ്, ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു ഉസ്താദുമാർക്ക് നൽകട്ടെ. ഇങ്ങനെയുള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാൾ പകരത്തിന് വെക്കാൻ കിട്ടില്ല. അത് അവസാന കാലഘട്ടമാണ്.
ഒരാള് പോകുമ്പോ താജുലുലമ പോയി, താജുലുലമയ്ക്ക് പകരം വെക്കാനാളില്ല. ശംസുലുലമ പോയി, ശംസുലുലമയ്ക്ക് പകരം വെക്കാനാളില്ല. നൂറുലുലമ പോയി, നൂറുലുലമ പകരം വെക്കാനാളില്ല. അങ്ങനെ ഓരോരാൾ പോകുമ്പോ ഇൽമവിടെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അവസാനത്തിന്റെ കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഉസ്താദുമാർക്ക് നമ്മളെ പോയി ദ്വാ ചെയ്യണം. അവർ ചെയ്യുന്ന ആ സേവനങ്ങൾ ആ ദീന് കൊണ്ടാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അവർ പറയുന്ന വചനങ്ങൾ അവരെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോ വെട്ടിത്തിളങ്ങുന്നു. അവരുടെ മുഖം പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുന്നു. എന്തിന്റെ പ്രകാശം? ഇൽമിന്റെ, അല്ലാഹുവിന്റെ ഇൽമിന്റെ പ്രകാശം. അതാണ് എല്ലാം. അല്ലാഹുവിന്റെ ഇൽമ പഠിച്ച, എന്റെ ഉമ്മത്തിൽ പഠിച്ച, ഇൽമ പഠിച്ച ഒരു ആലിമ് ബനീ ഇസ്രായീലിലുള്ള അമ്പിയാക്കളുടെ ദറജ എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി വെറുതെ അല്ല, ഇൽമ പഠിച്ചിട്ടുണ്ടോ? ബനീ ഇസ്രായീലിന്റെ അമ്പിയാക്കളുടെ പവറാണ് എന്റെ ഉമ്മത്തിന്റെ ആലിമിന് എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അവരെ ബഹുമാനിക്കേണ്ട രീതി, അവരോട് അതവ് കേട്, അവരുടെ പ്രസംഗങ്ങൾ നമ്മളെ നിർത്താൻ പറയാൻ പാടില്ല, ആരെന്നും പറയാൻ പാടില്ല. കാരണം അവർ ആ ആവേശത്തിൽ, ഉസ്താദ് ഉസ്താദിന്റെ ആവേശത്തിൽ ലയിച്ച് ആ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോ അതിനെ നമ്മൾക്ക് എന്നും നിരാകരിക്കാൻ, നിർത്താനോ അത് പറയാൻ അവകാശം തന്നെ ഇല്ല. കാരണം എന്താണ്? എല്ലാം ഉള്ളത് അള്ളാഹുവിന്റെ ഇൽമിലാണ്. ഇപ്പൊയൊക്കെ 2 മണിക്കൂർ 1 മണിക്കൂർ പ്രസംഗിച്ചു പോകുന്നു. പന്നത്തെ കാലഘട്ടത്തിലൊക്കെ 40 ദിവസം പ്രഭാഷണങ്ങൾ, ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ അങ്ങനെ വെക്കേണ്ടത്. 40 ദിവസത്തെ പ്രഭാഷണം ഒരു ഉസ്താദ്, ഒരൊറ്റ ഒരു ഉസ്താദ് 40 ദിവസം പ്രഭാഷണം ചെയ്യുന്ന ഉസ്താദുമാർ. ഇവിടെ തന്നെ എത്രയോ മഹാന്മാർ പണ്ടൊക്കെ കാലത്ത് അങ്ങനെയായിരുന്നു. ഞാൻ പറയാം എന്റെ ഒരു അഭിപ്രായം. ഇൻഷാല്ലാ ഈ ഉറൂസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു 4 ദിവസം 5 ദിവസത്തെ ഒരു മതപ്രഭാഷണം, ചെറിയൊരു പ്രഭാഷണം, മതപ്രഭാഷണം, ഇങ്ങനെ വലിയ നിലക്കല്ല, ഒരു മതപ്രഭാഷണം. അത് ഉസ്താദിനെ കൊണ്ട് 4 ദിവസവും ഉസ്താദിനെ കൊണ്ട് തന്നെ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഇൽമുകൾ നമ്മൾക്ക് നേടാൻ പറ്റും. അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇങ്ങനെയുള്ള ആളെ വെറുതെ വിട്ടുകൂടാ, ശരിക്കുപയോഗപ്പെടുത്തണം, ശരിക്കുപയോഗപ്പെടുത്തണം. ഇങ്ങനെ കുരച്ചു കൂകി പായുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. ആ ഇൽമ നമ്മൾക്ക് ഉപകാരപ്പെട്ടാൽ സുബ്ഹാനല്ലാഹ്. ഇന്നിവിടെ ഉറൂസ് നിങ്ങൾ സംഘടിപ്പിച്ചു, മതവിജ്ഞാന സദസ് സംഘടിപ്പിച്ചു. ഈ മതവിജ്ഞാന സദസ് കൊണ്ട് ഇവിടെ ഇരുന്ന ഒരാളെങ്കിലും നന്നായി കഴിഞ്ഞാൽ, ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇൽമിനെ കൊണ്ട് ഉസ്താദ് ധന്യമായി, ഈ സദസ് ധന്യമായി, ഈ ഉറൂസ് വെച്ച കമ്മിറ്റിക്കാർ ധന്യമായി, അതുപോലെ തന്നെ എല്ലാവരും ഈ നാട് തന്നെ ധന്യമായി. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്ക. ഹബീബിന്റെ വറുദായിന്റെ 2 വരി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞാൻ ദുആ നിർത്തുകയാണ്. കാരണം നിങ്ങളൊക്കെ പണിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. എന്നാലും അൽഹംദുലില്ലാ ഒരു മണിയായി പിന്നെ ചെയ്യാം. ചെറിയ ദുആ ഇൻഷാഅല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബായ നബിതങ്ങളോടുള്ള ആ സ്നേഹം അല്ലാഹു ഈ സദസ്സിനെ കൊണ്ട് നമുക്ക് ഏവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇത്ര നല്ല സ്റ്റേജ് ആക്കിയിട്ട് അതിന് കെട്ടുമ്പോ മാത്രം നിങ്ങൾ ഇന്നിരല്ലാണ്ട് ഈ സ്റ്റേജ് തങ്ങൾ എതിരിൽ അഞ്ഞ പത്തിട്ട് ഇഞ്ഞ ഇഞ്ഞിട്ടില്ല. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവകാശ. ഈ ഉസ്താദ്മാർ പത്തിച്ച് സ്റ്റേജിൽ നിങ്ങൾ അഞ്ഞ പത്തിട്ട് ഇഞ്ഞ ഒരു കൈ കൊടുത്തിട്ട് നിങ്ങളെ കയ്യിൽ എന്ത് ഇന്നെങ്കിൽ നിങ്ങളെ കയ്യിൽ അലിച്ചലില്ലാത്ത ഒരു സ്വത്ത് അല്ലാഹു നിങ്ങളെ കയ്യിൽ സ്വാധീനത്തിലാക്കി തരണു. തങ്ങളെ കൈ ഇത് കുമ്പോലു അബു തങ്ങളെ മോണു താജുലുലമ ഉസ്താദിനെ പുള്ളി പിന്നെ ഇത്ര നോളോ വായത് കേട്ടിട്ട് തെച്ചെങ്കെത്തി മഹാന്. നിങ്ങൾ സ്റ്റേജിൽ അഞ്ഞ പത്തിട്ട് ഇഞ്ഞ എലിയറും. നിങ്ങൾ അഞ്ഞ കാലി ദൂരത്തിലൊരു കുറുസ് തന്നിട്ട് അയൽ ദൈപ്പാട്ടി നിങ്ങൾ കൈ തണ്ട അഞ്ഞ പത്തിട്ട് ഇഞ്ഞ ഇരിഞ്ഞോണ്ട് പോറും. അത്രത്തോളം സലാത്ത് وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من اللافات والنقمة ومن هم ومن غمة بأهل البدر يا الله ഞങ്ങൾ സ്റ്റേജിൽ പത്തിയിട്ടില്ല ചൊല്ലോ ഇല്ലല്ലേ? എല്ലാവരും സ്റ്റേജിൽ പത്തിയിട്ടല്ലേ ഉണ്ട് ഞങ്ങൾ? ആ ബറു ബറു ഞങ്ങൾക്കല്ല മൈലാറുമാർക്ക് മെഹ്റാബും മിമ്പർ ബറു നിങ്ങൾ പത്തോ
ഈ മഹത്തായ മജ്ലിസിനെ നിന്റെ നോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്.
ഇവിടെ ഒരുമിച്ച് കൂടി ഇവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട് ചുറ്റുപാട് പരിസര പ്രദേശം നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ ഞങ്ങൾ ചൊല്ലിയതായ സലാത്ത് സലാമുകൾ മദ്ഹുകൾ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിലേക്ക് ഈ നിമിഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടി ഇവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട് ചുറ്റുപാട് പരിസര പ്രദേശം നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആൾക്കാരുടെയും എല്ലാ ഹലാലായ സദുദ്ദേശങ്ങളും ഈ മഹത്തായ ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരണേ അല്ലാ. എല്ലാ ഹാജത്തുകളും നീ സഫലീകരിച്ചു തരണേ അല്ലാ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, ഞങ്ങൾ വിവരങ്ങൾ ഇല്ലാത്തവരാണ്, ഞങ്ങൾ ആഖിറു സമാന്റെ ചണ്ടിച്ചവറുകളാണ് അല്ലാ. യജമാനായ നിന്നോട് നിന്റെ മഹാന്മാരെ ഉറൂസിന്റെ ഈ സമയം ആ അവിടെ ചാരത്ത് വെച്ചുകൊണ്ട് ഇൽമ പറഞ്ഞ മജ്ലിസിൽ വെച്ചുകൊണ്ട് ആലിമീങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ ഉയർത്തിയ കൈ നീ വെറുതെയാക്കരുതേ അല്ലാ. തിരസ്കരിച്ച് കളയരുതേ അല്ലാ. ആട്ടിക്കളയരുതേ അല്ലാ. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ അല്ലാ. ഈ ദുആ ഏറ്റെടുക്കണേ അല്ലാ. ഈ സദസ് ഇജാബത്തുള്ള സദസ്സാക്കി മാറ്റണേ അല്ലാ. കേട്ട ഇൽമുകൾ അത് ജീവിതത്തിൽ പകർത്താൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ ചെയ്തു പോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത മുഴുവൻ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും ആക്ഷേപങ്ങളും അപവാദങ്ങളും ഹറാമിയത്തുകളും മുഴുവനും ഈ മഹത്തായ ഇൽമിന്റെ മജ്ലിസിന്റെ വറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് പരിപൂർണമായി വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. പരിപൂർണമായി മാപ്പാക്കണേ അല്ലാ. നിന്നിലേക്ക് ഈ നിമിഷം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുന്നു അല്ലാ. ഈ തൗബയെ സ്വീകരിക്കണേ അല്ലാ. ഈ ഖേദിച്ച് മടങ്ങൽ ഏറ്റെടുക്കണേ അല്ലാ. ശിഷ്ടകാല ജീവിതം ഇനിയുള്ള കാല ജീവിതം ഒരു തെറ്റും വരാതെ ഒരു കുറ്റം കൊള്ള നീങ്ങാതെ ഒരു അറാമിയത്തും ചെയ്യാതെ ധന്യമായി തഖ്വയിലധിഷ്ഠിതമായി നിന്നെ ബഹുമാനിച്ചുകൊണ്ട് നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്നെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ ഹബീബിന്റെ ജീവിതചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾ കേവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മരിച്ചുപോയ വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കന്മാർ ഉസ്താദുമാർ ഉമ്മാമ്മമാർ ഉപ്പാപ്പന്മാർ നമ്മളുമായി ബന്ധപ്പെട്ടവർ സഹായിച്ചു സഹകരിച്ചവർ സ്നേഹിച്ചവർ ഉറ്റവർ ഉടയവർ ഗുണകാംക്ഷികൾ അഭികാംക്ഷികൾ ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനു മുഅ്മിനാത്തുകൾ മുഴുവൻ ആൾക്കാരുടെയും ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. ഖബറിന് നീ വിശാലത നൽകണേ അല്ലാ. ആ ഖബറാളികൾക്ക് പൊറുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർ ഉസ്താദുമാർ ഉമ്മാമ്മമാർ ഉപ്പാപ്പന്മാർ പ്രായം ചെന്നവർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ സഹായിച്ചവർ സഹകരിച്ചവർ സ്നേഹിച്ചവർ ഉറ്റവർ ഉടയവർ ഗുണകാംക്ഷികൾ അഭികാംക്ഷികൾ ഈ സദസ്സിൽ സംബന്ധിച്ച മുഅ്മിനു മുഅ്മിനാത്തുകൾ മുഴുവൻ ആൾക്കാർക്കും ദീനി തണലിലായി ദീർഘ ആയുസ്സും ആഫിയത്തും ആരോഗ്യവും ബറക്കത്തും ഖൈറും തഖ്വയും ഈമാനും ഇസ്സത്തും സന്തോഷവും സമാധാനവും ക്ഷമയും സഹനവും സ്നേഹവും വിനയവും ഐശ്വര്യവും പ്രതാപവും നിഅമത്തും വിശാല മനസ്കതയും സാമ്പത്തിക ഉയർച്ചയും ആത്മീയ പുരോഗതിയും കെട്ടുറപ്പും ഒത്തൊരുമയും സൂക്ഷ്മതയും ശ്രദ്ധയും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ പല ജാതി വിഷമങ്ങളെ കൊണ്ട് പകർച്ചവ്യാധികളെ കൊണ്ട് പകർച്ചപ്പനികളെ കൊണ്ട് മാറാസുഖങ്ങളെ കൊണ്ട് മാരകമായ രോഗങ്ങളെ കൊണ്ട് ഡോക്ടർമാർ കൈയഴിഞ്ഞ എത്രയോ രോഗങ്ങൾ എയ്ഡ്സ് ക്യാൻസർ ഹാർട്ട് കിഡ്നി മൂത്രത്തിലുള്ള കല നടുവേദന മുട്ടുവേദന കാലുവേദന തൊണ്ടവേദന കണ്ണുവേദന പല്ലുവേദന നാവുവേദന ചെവിവേദന തലവേദന വയറുവേദന ഷുഗർ പ്രഷർ പ്രമേഹം അങ്ങനെയുള്ള രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന എത്രയോ രോഗികൾ ഈ സദസ്സിലുണ്ട്. ആണുങ്ങളിലുണ്ട് പെണ്ണുങ്ങളിലുണ്ട് ഉസ്താദുമാരിലുണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുണ്ട്. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാന് എല്ലാവരുടെയും അസുഖം ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഇവിടെ മറവിട്ട് കിടന്ന മഹാന്റെ അക്കജാവ് ബറക്കത്തുകൊണ്ട് ഈ ആരോഗ്യങ്ങളെ മുഴുവനും ശിഫയാക്കണേ അല്ലാ. ഈ നിമിഷം ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ. പൂർണ്ണ ആരോഗ്യം ദീർഘ ആയുസ് ആഫിയത്ത് ആ രോഗികൾക്ക് നൽകണേ അല്ലാ. ആ രോഗികളുടെ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ എത്രയോ രോഗികൾ വീടിന്റെ അകത്തളത്തിലുള്ളിരുന്ന് വേദന കൊണ്ട് പൊളയുന്ന രോഗികൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞ വീടിൽ വീട് കയറുമ്പോൾ പറഞ്ഞു പോയവരുണ്ട്. അല്ലാ അല്ലാഹുവേ ഈ നിമിഷം അങ്ങനെ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗികൾ ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്റെ അക്കജാവ് ബറക്കത്തുകൊണ്ട് ഈ നിമിഷം ആ രോഗികളെ ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ. പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. അവരുടെ വേദന മാറ്റണേ അല്ലാ. അവരുടെ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ. ദീർഘ ആയുസ് ആഫിയത്ത് ആരോഗ്യം ആ രോഗികൾക്ക് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന് സബൂർ നൽകണേ അല്ലാ. ഈ നാടിന് ഖൈർ നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. നിഅമത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. ഉയർച്ച നൽകണേ അല്ലാ. വളർച്ച നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. സ്നേഹം നൽകണേ അല്ലാ. സഹോദര്യം നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. വിശേഷ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാ
യാദൃശ്യം ഒരു കുറവും വരുത്താതെ ഖിയാമത്ത് നാൾ വരെ അതിവിടെ നിലനിർത്തിത്തരണ അല്ലാ. അതിന്റെ പ്രഭ, അതിന്റെ വെളിച്ചം, അതിന്റെ സൗഗന്ധികം നുകർന്നുകൊണ്ട് ജീവിക്കാനുള്ള തോഫിക്ക് ഞങ്ങൾക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഈ ഉറുസ് പരിപാടി പരിപൂർണ വിജയത്തിലാക്കണേ അല്ലാ, പരിപൂർണ വിജയത്തിലാക്കണം അല്ലാ. ഇതിന് വേണ്ടി കഷ്ടപ്പെട്ട അഹോരാത്രം എത്രയോ ചെറുപ്പക്കാർ, അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, ഒരുപാട് പ്രായം ചെന്നവർ, ഒരുപാട് യുവാക്കൾ, സുബ്ഹാനല്ലാഹ്, ഒരുപാട് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അവർ സംഘടിപ്പിച്ച ഈ പരിപാടി പരിപൂർണ വിജയത്തിലാക്കണേ അല്ലാ. ഇതിനാരെല്ലാം എങ്ങനെയെല്ലാം ഏതെല്ലാം നിനക്ക് സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെയും നീ അർഹമായ തക്കതായ പ്രതിഫലം ഇനി വീട്ടിലും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ എല്ലാ രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാർ ഈ ഇൽമ കേൾക്കാൻ വന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ ആ ഉമ്മമാര് സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബ ജീവിതത്തിൽ നീ സ്നേഹവും ഭദ്രതയും നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതവും മരണവും നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്നെ ഓർമ്മിക്കുന്ന ഒരു മനസ്സ് നൽകണേ അല്ലാ. പരിശുദ്ധമായ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അവയവമായ നാവുകൊണ്ട് എപ്പോഴും നിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന നാവാക്കണേ അല്ലാ. നിന്റെ ദിക്ര ചെല്ലുന്ന നാവാക്കണേ അല്ലാ. നിന്റെ ഔറാദ് ചെല്ലുന്ന നാവാക്കണേ അല്ലാ. നന്മ ഉപദേശിക്കുന്ന നാവാക്കണേ അല്ലാ. തിന്മ വിരോധിക്കുന്ന നാവാക്കണേ അല്ലാ. നിന്നെ പറ്റി പറയുന്ന നാവാക്കണേ അല്ലാ. നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറ്റി പറയുന്നതും മദ്ഹ് പാടുന്നതും ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കി നീ മാറ്റണേ അല്ലാ. നീ മാറ്റണേ അല്ലാ. സ്വലാത്ത് ചൊല്ലി ചൊല്ലി നാവ് വെച്ചപിടിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം, അതിന്റെ സൗഗന്ധികം, അതിന്റെ പരിമളം ഹൃദയത്തിലേക്ക് അടിച്ചു വീശുമ്പോൾ ഏതൊരു സത്യവിശ്വാസിയും ഹബീബിനെ കാണാൻ കൊതിക്കുന്ന സമയം, ആ സമയം ഞാൻ ഞങ്ങൾക്കുണ്ടാക്കി തരണേ അല്ലാ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നത്തിലെങ്കിലും ദർശിക്കുവാനുള്ള ഒരു കാഴ്ച ശക്തി ഈ കണ്ണിന് നൽകണേ അല്ലാ. ഹബീബായ നബിതങ്ങളെ കണ്ടിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുതേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. ദുരൂഹ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സംശയാസ്പദമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പോസ്റ്റ്മോർട്ടം പോലെയുള്ള മരണം ഒരാൾക്കും നീ കൊടുക്കരുതേ അല്ലാ. അത് താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ കൺപിനില്ല. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ അവസാനം മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തളിപ്രഭ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുഞ്ചിരിക്കുന്ന ചന്ദ്രമുഖം കണ്ടുമിരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ പരീക്ഷണ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഖബറിലുള്ള അസാബിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. മഹ്ശറിലുള്ള വിചാരണ നിർമ്മയാക്കണേ അല്ലാ. നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ നന്മ വർദ്ധിപ്പിക്കണേ അല്ലാ. കിതാബുകൾ ഞങ്ങളുടെ വലതു കൈയിൽ നൽകണേ അല്ലാ. അവിടെ അർശിന്റെ തണൽ നൽകണേ അല്ലാ. ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബിന്റെ ഷഫാഅത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവസാനമായി നിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നിന്റെ തൃക്കാഴ്ച യാതൊരു മറയും കൂടാതെ കാണുവാനും ആസ്വദിക്കുവാനും അത് നുകരുവാനും അത് ആനന്ദം കൊള്ളുവാനും അത് ലാറാടുവാനുള്ള ഭാഗ്യം ഈ അടിമകൾക്ക് നൽകണേ അല്ലാ. മനുഷ്യനെയും കല്ലുകളെയും കത്തിച്ചു കളയുന്ന അതിഭയാനകരമായ നരകാഗ്നിയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ മുഴുവനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഇന്ന ഖദ് റഫഅന ഇലൈക ഐദിയന ദാഇന റാഗിബിന ഫല തർദ്ദന മഅൽ ഖൗമിൽ ഖൈബിൻ ഫഇന്നക ഖുൽത ഖൗലുക അൽഹഖ് ദുഊനി അസ്തജിബ് ലകും ഫസ്തജിബ് ദഅബതന യാ മുജീബ ദഅവത ദാഇൻ വസല്ലിം വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വതഅർ വസ്ഹാബിഹി അൽഖിയാർ. അല്ലാഹുമ്മ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനത وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أكرم الأكرمين يا أكرم الأكرمين يا أكرم الأكرمين. صلى الله عليه وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربي رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين وبحمدك يا قيوم اختم بالخير لنا كل بعثم نعمك علينا ثم عاد لقياك بفردوس رغدي وبحمدك يا قيوم اختم بالخير لنا كل بعثم نعمك علينا ثم عاد لقياك بفردوس رغدي وبحمدك يا قيوم اختم بالخير لنا كل بعثم نعمك علينا ثم عاد لقياك بفردوس رغدي. صلوات الله على المهدي العادل الخلق الرشدي صلوات الله بكل فم تغسل الذي خير اللهم صل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب العالمين.